Hi friends, welcome to Arabian Motoring. ഞാനിന്ന് ഇവിടെ ഒരു ഇ സ്കൂട്ടർ റിവ്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോ ഫെനിക്സ് എന്ന് പറയുന്ന ഈ സ്കൂട്ടർ യു എയിലെ ഒരു പുതിയ സ്റ്റാർട്ടപ്പാണ്. കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത ഇവര് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കൂട്ടർ തന്നിട്ടുണ്ട്. അപ്പോ വീഡിയോയിലേക്ക് പോവാം. ഈ സ്കൂട്ടറിന്റെ വിശേഷങ്ങൾ കൂടുതൽ നമുക്കൊന്ന് അറിയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. ഇത് ഫെനിക്സിന്റെ ബംബ്ലി ബി കൺസെപ്റ്റിലുള്ള സ്കൂട്ടറാണ്. ഇവർക്ക് ഇതുപോലെ തന്നെ ഫയർ ബോൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് കളറിലും വയലറ്റ് കളറിലുമാണ് മറ്റ് സ്കൂട്ടേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ബംബ്ലി ബി ആണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഞാൻ ഈ സ്കൂട്ടറാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് ഇവിടെ യു എയിലുള്ള പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ട് എല്ലാ സിറ്റീസിലും തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ദുബായിൽ ഉടനെ തന്നെ റോൾ ഔട്ട് ആവുന്നതാണ്. 3-4 സിമ്പിൾ സ്റ്റെപ്പിൽ ആർക്ക് വേണമെങ്കിലും ഈ സ്കൂട്ടർ ആക്സസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീനിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് സ്കൂട്ടർ എടുക്കാൻ പറ്റും. ലൊക്കേഷൻ നിയറസ്റ്റ് എവിടെയാണ് സ്കൂട്ടർ എന്നുള്ളത് ആ ആപ്പിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സ്കൂട്ടറിന് അടുത്തെത്തിയിട്ട് ഇവിടെ QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ ഓൾറെഡി ഫീനിക്സിൽ രജിസ്റ്റർ ചെയ്യും, നിങ്ങൾ ആപ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും മറ്റും അവിടെ കൊടുക്കും. അപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട് ഈ സ്കൂട്ടർ ടാഗാവും. ടാഗായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡിൽ നിന്നായിരിക്കും പേയ്മെന്റും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്ത് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ ഇതാണ് നിങ്ങളുടെ പുഷ് സ്റ്റാർട്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് സ്കൂട്ടർ എടുത്ത് നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ ദൂരം വേണമെങ്കിലും പോവാം. ഇവരുടെ നോർമൽ ചാർജസ് എന്ന് പറയുന്നത് 3 തരംസ് ആണ് സ്കൂട്ടർ അൺലോക്ക് ചെയ്യുന്നതിന്, ഏതാണ്ട് 60 ഇന്ത്യൻ രൂപ വരും 3 തരംസ് എന്ന് പറയുമ്പോൾ. 1 മിനിറ്റിന് ഇവർ 1 തരംസ് ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്കൂട്ടർ എടുത്ത് ഒരു 10 മിനിറ്റ് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 10 തരംസ് ചാർജും പിന്നെ 3 തരംസ് അൺലോക്കിംഗ് ഫീ കൂട്ടി 13 തരംസ് ആണ് ആവുന്നത് ടോട്ടൽ. 13 തരംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 250-300 ഇന്ത്യൻ രൂപയ്ക്ക് നിങ്ങൾക്കൊരു 10 മിനിറ്റ് യാത്ര ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ഡെസ്റ്റിനേഷനിൽ പോകണം, ഇവിടെ ഒരു മെട്രോ സ്റ്റേഷനിൽ വല്ലതും ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ സ്കൂട്ടർ എടുത്തിട്ട് ആക്സസ് ചെയ്ത് പോകാൻ പറ്റും. ഇത് മൈക്രോ മൊബിലിറ്റി സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് യുഎയിലുണ്ട്. അപ്പോൾ ഇത് പുതിയൊരു കൺസെപ്റ്റാണ്, പുതിയൊരു സ്റ്റാർട്ടപ്പാണ്. ഇവർക്ക് ഒരു പുതിയ ഫണ്ടിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു കൺസെപ്റ്റാണ്, നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ സ്കൂട്ടറിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഈ പബ്ലിക്കിൽ ആക്സസിബിൾ ആയിട്ടുള്ള ഈ പ്ലാൻ കൂടാതെ മന്ത്ലി ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനും കൂടി ഇവർക്കുണ്ട്. എന്നിട്ട് 200 തരംസ് മന്ത്ലി പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സ്കൂട്ടർ വീട്ടിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വീട്ടിൽ വെച്ച് ചാർജ് ചെയ്ത് നമുക്ക് നമ്മളുടെ സ്വന്തം പോലെ യൂസ് ചെയ്യാം. ഇവരെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് തരും നമുക്ക് സ്കൂട്ടർ, നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. മന്ത്ലി 200 തരംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 4000 രൂപ അവർ ചാർജ് ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ ഫെനിക്സ് തന്നെ നോക്കും. അവർ സ്കൂട്ടർ ഡെലിവറി ചെയ്ത് തരും നമുക്ക്. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് 1 മാസം കഴിഞ്ഞ് റിട്ടേൺ ചെയ്യണമെങ്കിൽ അവർ സ്കൂട്ടർ വന്ന് കളക്ട് ചെയ്തോളും. അപ്പോൾ ഫെനിക്സിന്റെ സ്കൂട്ടറിന് ആക്ച്വലി വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ഒന്നുമില്ല, ചെറിയ 1-2 ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാനൊന്ന് പറയാം. ഒരു ലൈറ്റ് വരുന്നുണ്ട് സ്കൂട്ടറിന്റെ ഫ്രണ്ടിൽ, അത് നമ്മൾ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൈറ്റും വരും അതിൻ്റെ കൂടെ തന്നെ. അതൊരു സേഫ്റ്റി റിക്വയർമെന്റ് ആണ് ആക്ച്വലി. പിന്നെ ഈ സ്കൂട്ടറിന് ഒരു സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം 20 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഇത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സിറ്റി ലിമിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ റോഡിൽ കൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആസ് പെർ UAE ഗവൺമെന്റ് റൂള് നമുക്ക് 20 കിലോമീറ്റർ പെർ അവർ ആ സ്പീഡിൽ കൂടുതൽ നമുക്ക് ഈ സ്കൂട്ടറിന് പോകാൻ പറ്റത്തില്ല. അതിലൊരു ലോക്ക്ഡാണ് ഈ സ്കൂട്ടറിന്റെ സ്പീഡ്. സ്കൂട്ടറിന്റെ ഈ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബെല്ല് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ റോഡിന് നടക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ബെല്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിന്റെ ഒരു കിക്ക് ആൻഡ് ഗോ എന്ന് പറയുന്നത്. ഇത് 2 തവണ കിക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് നീങ്ങി കഴിയുമ്പോൾ സ്കൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവും. എന്നിട്ട് ഇതിൽ തന്നെയാണ് നമ്മുടെ ആക്സിലേറ്ററും ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആക്സിലേഷനും സ്റ്റാർട്ട് പോയിന്റും. പിന്നെ ഇത് റിയർ ബ്രേക്ക്, ഇത് ഫ്രണ്ട് ബ്രേക്ക്. ഇവിടെയാണ് ഇതിന്റെ QR കോഡ് വരുന്നത്. ഇത് സ്കാൻ ചെയ്താണ് നമ്മൾ ഇപ്പോൾ പബ്ലിക്കിൽ നിന്ന് എടുക്കുന്ന സ്കൂട്ടേഴ്സ് ഇത് സ്കാൻ ചെയ്താണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്, ഇതിൽ എത്ര ബാറ്ററി റിമൈനിങ് എന്നൊക്കെ കാണിക്കുന്ന ഡിസ്പ്ലേ ഉണ്ട്. ഇവിടെ ആണ് ഇതിന്റെ ചാർജിംഗ് പോയിന്റ് വരുന്നത്, ഇതിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്, പിന്നെ ഒരു സാനിറ്റൈസർ വന്നിട്ടുണ്ട്. ഈ ബേസിനകത്താണ് സ്കൂട്ടറിന്റെ ലിഥിയം ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹെവിയാണ്, എനിക്ക് തോന്നുന്നു ഒരു 30 കിലോയ്ക്ക് മേളിൽ വെയിറ്റ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തിന് മാത്രം. സ്കൂട്ടറിന് ഒരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് ഹാൻഡിലിങ്ങിൽ കുറച്ച് ടഫ് ആയിരിക്കും. ഞാനാണെങ്കിലും കാറിൽ കയറ്റുമ്പോൾ ഇത് ഫോൾഡബിൾ അല്ല ആക്ച്വലി. അപ്പോൾ നമ്മൾ സീറ്റൊക്കെ ഫോൾഡ് ചെയ്ത് അകത്ത് കയറ്റുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. ഓവറോൾ ഒരു 40 കിലോയ്ക്ക് മേളിലാണ് വെയിറ്റ് വരുന്നതെങ്കിലും ഇത് തന്നെ ഒരു 30 ഉള്ളതുകൊണ്ട്
കുറച്ച് പാടാണ് ഹാൻഡ്ലിംഗ്. പക്ഷെ ഒന്ന് നമ്മൾ യൂസ് ചെയ്ത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വരുന്നത് ബാക്കിൽ ഒരു ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു റിഫ്ലക്ടർ ലാമ്പ് വരുന്നുണ്ട്, സൈഡിൽ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. അത്ര ഉള്ളു ബേസിക്കലി ഈ സ്കൂട്ടർ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ നല്ല നല്ല ഇന്നോവേറ്റീവ് ആയിട്ട് അവർ എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്കൂട്ടറിൽ. യൂസർ ഫ്രണ്ട്ലി ആണ്, ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ സ്കൂട്ടറിൽ. ലേഡീസിനാണെങ്കിലും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ്. ഇതിന് വെയിറ്റ് തോന്നുമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിന് നമുക്ക് അത്ര വെയിറ്റ് തോന്നില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്രോഡക്റ്റാണിത്. നോർമൽ ചാർജിങ് ടൈം 5 to 6 hours ആണ് ഈ സ്കൂട്ടറിന് വരുന്നത്. 5 to 6 hours ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 40 kilometers ആണ് അപ്രോക്സിമേറ്റ്ലി യാത്ര ചെയ്യാൻ വരുന്നത്. ഇപ്പം ഞാൻ സെക്കൻഡ് പ്ലാനിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതൊരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡുള്ള ഒരു പ്ലാനാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം 200 dirhams ആണ് ചാർജ് ചെയ്യുന്നത്. 200 dirhams എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 4000 Indian rupees ആണ് വരുന്നത്. ആ പൈസയ്ക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ നമുക്ക് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് തരും. അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ ഈ ഫെനിക്സ് ആണ് നോക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കസ്റ്റമർ കെയറിൽ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്ന് ചെക്ക് ചെയ്യും. സ്കൂട്ടർ മാറണമെങ്കിൽ അവർ മാറിത്തരും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുക, ചാർജ് ചെയ്യുക, അത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെ ചെയ്തോളും. അത് നല്ലൊരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നി. ദുബായിലുള്ള ഒരു 10 kilometers ഒക്കെ ഓഫീസ് അടുത്തത്ര അടുത്തുള്ള ആൾക്കാർക്ക് അവിടെ വരെ യാത്ര ചെയ്ത് ഈസി ആയിട്ട് പോയി വരാനുള്ള ഒരു നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മെട്രോയിലൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് അടുത്തൊരു നിയറസ്റ്റ് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എവിടെയാണെങ്കിലും കൊണ്ടുപോകാന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ദുബായിലാണെങ്കിലും നമുക്ക് ഈ മൈക്രോ മൊബിലിറ്റിയിൽ ദുബായ് നല്ല സപ്പോർട്ടീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് റോഡ്സും പിന്നെ ട്രാക്കുകളും ഒക്കെ ഇപ്പോൾ സൈക്കിൾ ട്രാക്കുകളും ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സ്കൂട്ടറുമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ ഫെനിക്സ് ഈ സ്കൂട്ടർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കിട്ടുന്ന 3 products ആണ് ഇത്. ഒന്ന് ഒരു റിഫ്ലക്റ്റീവ് വെസ്റ്റ് ആണ്, പിന്നെ ഒരു ഹെൽമെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജറും വരുന്നുണ്ട്. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തപ്പോൾ ഹെൽമെറ്റ് ഒന്നും യൂസ് ചെയ്യാഞ്ഞ് ഞാനിവിടെ ഒരു പാർക്കിലായതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ നമ്മൾ പുറത്ത് റോഡിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും സേഫ്റ്റിക്കായിട്ട് ഹെൽമെറ്റ് ധരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് അറേബ്യൻ മോട്ടോറിംഗ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സൈനിങ് ഓഫ് ജെറിൻ ഫ്രം അറേബ്യൻ മോട്ടോറിംഗ്.